അധ്യാപനം മഹത്തായ സേവനമാണ്. പൗലോ കൊയ്ലിയുടെ ഒരു മനോഹരമായ കഥ ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ ഓർത്തു പോവുകയാണ്. വൃദ്ധനായ ഒരു മനുഷ്യൻ ഒരു പാർക്കിൽ വെച്ച് ഒരു ചെറുപ്പക്കാരനെ കണ്ടുമുട്ടുന്നു. ആ മനുഷ്യൻ ഈ ചെറുപ്പക്കാരൻ ആരാണെന്ന് തിരിച്ചറിയുന്നില്ല. ഈ ചെറുപ്പക്കാരൻ അങ്ങോട്ട് പോയി ഈ മനുഷ്യനെ പരിചയപ്പെടും. കാരണം അദ്ദേഹത്തിൻ്റെ അധ്യാപകനാണ് ഈ കണ്ട ആൾ. അധ്യാപകർക്ക് നമ്മളെ തിരിച്ചറിയുക അപൂർവമാണ്. ഒത്തിരി വിദ്യാർത്ഥികൾ കടന്നു പോകുന്നതാണ്. ഇപ്പോൾ മുബാറക് പാഷ സാറിനോട് അൻവർ ഹുസൈൻ ഞാൻ സാറിൻ്റെ വിദ്യാർത്ഥിയായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ സാറ് പെട്ടെന്ന് ഓർത്തെടുത്തു. ഒരു പക്ഷേ അങ്ങോട്ട് പോയി പരിചയപ്പെട്ടില്ലെങ്കിൽ ഓർക്കില്ല. അങ്ങനെ പരിചയപ്പെട്ടപ്പോൾ ഈ വൃദ്ധനായ അധ്യാപകൻ ഈ വിദ്യാർത്ഥിയോട് ചോദിച്ചു, നീ എന്ത് ചെയ്യുന്നു? അത് ഞാനിപ്പോൾ ഒരു അധ്യാപകനാണ്. ഞാൻ ഓർക്കുന്നു നീ അന്ന് നിൻ്റെ സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും ഒക്കെ പറഞ്ഞപ്പോൾ നീ ഒരു അധ്യാപകനാകാൻ ആഗ്രഹിച്ച ആളല്ലല്ലോ, പിന്നെ എങ്ങനെ അധ്യാപകനായി? അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, ഞാൻ അധ്യാപകനാകാൻ തീരുമാനിച്ചതിന് പിന്നിലൊരു സംഭവം ഉണ്ടായിരുന്നു സാർ. എൻ്റെ ജീവിതം വളരെ ദരിദ്രമായിരുന്നു, വലിയ ബുദ്ധിമുട്ടുള്ള ജീവിതമായിരുന്നു. ആ ബുദ്ധിമുട്ടുള്ള ജീവിതം തുടരുന്നതിനിടയിൽ എൻ്റെ ക്ലാസ്സിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മനോഹരമായ ഒരു വാച്ച് കെട്ടിക്കൊണ്ട് ഒരു സഹവിദ്യാർത്ഥി എൻ്റെ ഒരു സഹപാഠി ക്ലാസ്സിൽ വന്നു. എനിക്കത് വല്ലാതെ ഇഷ്ടമായി. ഇഷ്ടമായെന്ന് മാത്രമല്ല, എൻ്റെ ജീവിതത്തിൽ അത് എനിക്ക് വാങ്ങാൻ കഴിയുന്നതോ അല്ലെങ്കിൽ എനിക്ക് എത്തിപ്പിടിക്കാൻ കഴിയുന്നതോ ആയിരുന്നില്ല. എൻ്റെ വല്ലാത്ത ഇഷ്ടം കൊണ്ട് ഞാൻ അവൻ ഉച്ചഭക്ഷണത്തിന് പോകാൻ നേരം ഈ വാച്ച് ഊരി വെച്ചപ്പോൾ ഞാൻ ആ വാച്ച് മോഷ്ടിച്ച് എൻ്റെ പോക്കറ്റിലിട്ടു. ഉച്ച കഴിഞ്ഞ് ഇത് നഷ്ടപ്പെട്ട വിദ്യാർത്ഥി വല്ലാതെ ബഹളമുണ്ടാക്കി. അടുത്ത പീരീഡ് സാറിൻ്റേതായിരുന്നു. സാർ ക്ലാസ് റൂമിൽ വന്നു. ഇത് നഷ്ടപ്പെട്ടു പോയതിൻ്റെ സങ്കടം കണ്ടപ്പോൾ സാർ എല്ലാ വിദ്യാർത്ഥികളോടും പറഞ്ഞു, എല്ലാവരും കണ്ണടച്ചിരിക്കുക, ഞാൻ എല്ലാവരുടെയും പോക്കറ്റ് ഒന്ന് പരിശോധിക്കട്ടെ എന്ന് പറഞ്ഞു. ഞാൻ അവിടെ നിന്നത് എൻ്റെ ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചാണ്. കാരണം അതെൻ്റെ പോക്കറ്റിൽ നിന്നാണ് കണ്ടെത്താൻ പോകുന്നതെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. ഞാനിങ്ങനെ നിന്നപ്പോൾ സാർ കണ്ണടച്ചുകൊണ്ട് ഓരോരുത്തരുടെയും പോക്കറ്റിൽ തപ്പി. എൻ്റെ പോക്കറ്റിൽ തപ്പിയപ്പോൾ ആ വാച്ച് കിട്ടി. സാർ നിർത്തിയില്ല, ബാക്കി കുട്ടികളുടെയും പോക്കറ്റിൽ തപ്പിയ ശേഷം ഒടുവിൽ എനിക്ക് ആ വാച്ച് കിട്ടിയെന്ന് സാർ ക്ലാസ് റൂമിൽ പറഞ്ഞു. ആ വാച്ച് മോഷ്ടിച്ചത് ഞാനായിരുന്നു സാർ. സാർ ഓർക്കുന്നില്ലേ? അപ്പോൾ അധ്യാപകൻ മറുപടി പറഞ്ഞു, ഞാൻ ഓർക്കുന്നില്ല, ഞാൻ കണ്ണടച്ചുകൊണ്ടാണ് ഓരോ വിദ്യാർത്ഥിയുടെയും പോക്കറ്റിൽ തപ്പിയത്. എനിക്കറിയാമായിരുന്നു ഈ ക്ലാസ്സിലെ ആരോ ഒരാൾ എടുത്തിട്ടുണ്ടെന്ന്. അത് ആരായിരുന്നാലും എനിക്ക് കാണണ്ട എന്നോർത്താണ് ഞാനത് തപ്പിയത്. എന്നിട്ട് ഈ വിദ്യാർത്ഥി ആ അധ്യാപകൻ്റെ കാല് തൊട്ട് വന്നിച്ചെത്തു പറഞ്ഞു, അന്നാണ് സാർ ഒരു അധ്യാപകൻ്റെ മഹത്വം എത്രത്തോളമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നതും. എൻ്റെ ജീവിതത്തിലെ ബാക്കി കാഴ്ചപ്പാടുകളെല്ലാം മാറ്റി ഞാനൊരു അധ്യാപകനാകാൻ തീരുമാനിച്ചു. അവിടെയാണ് ഒരു അധ്യാപകൻ വിജയിക്കുന്നത്. ഒരു വിദ്യാർത്ഥിയുടെ ആത്മാഭിമാനത്തെ, അവൻ്റെ ചിന്തിക്കാനുള്ള അവൻ്റെ ചോദനയെ, അവൻ്റെ സ്വപ്നങ്ങളെ ഒക്കെ അഴിച്ചുവിടുന്നവനാണ് ഒരു അധ്യാപകൻ. കൺമുമ്പിൽ മനോഹരമായ ക്യാമറകളായി നാം പറയുന്ന ആശയങ്ങൾ കേൾക്കാനായി മുന്നിലിരിക്കുന്ന ആ വിദ്യാർത്ഥി നമ്മുടെ മക്കളാണെന്ന് കാണുന്ന വികാരത്തോടെ അവനെ നാളെ സ്വപ്നം കാണിക്കാനും അവനെ ചിന്തിപ്പിക്കാനും, കാണാതെ പഠിപ്പിക്കുന്നതിനല്ല, ചിന്തിപ്പിക്കാനും കഴിയുന്ന, അവനെ വാർത്തെടുക്കാൻ കഴിയുന്ന, അവനെ രൂപപ്പെടുത്താൻ കഴിയുന്ന ഏറ്റവും മനോഹരമായ സേവനമാണ് അധ്യാപന വൃത്തി.